അങ്ങനെ പൂർണിമ ചേച്ചിയുടെ ആ ഒരു ഒരു കോൺടാക്റ്റിൽ നിന്ന് പിന്നീട് പല സിനിമാ താരങ്ങളുടെയും മക്കളെ നൃത്തം പഠിപ്പിക്കാനുള്ള ഒരു അവസരം എനിക്ക് സിദ്ധിച്ചു. ഗീതു മോഹൻദാസിന്റെ മകളായിട്ടുള്ള ആരാധന, അതുപോലെ തന്നെ അമൃത സുരേഷിന്റെ മകള് അവന്തിക, ആക്ടർ ഷിജുവിന്റെ മകള് മുസ്കാൻ, പിന്നെ നമ്മുടെ മഴവിൽ മനോരമയിലെ ആങ്കറായിട്ട് ചെയ്യുന്ന അശ്വതി ശ്രീകാന്ത്, അശ്വതി ചേച്ചിയുടെ മകള് പത്മ, അശ്വതി ചേച്ചി, ഇവരെല്ലാവരും എന്റെ കീഴിൽ തന്നെയാണ് ഇപ്പം നൃത്തം അഭ്യസിക്കുന്നത്. അപ്പൊ പലപ്പോഴും ചോദിക്കാറുണ്ട്, പലപ്പോഴും ഇങ്ങനെ ഒരു എൻക്വയറി വരുന്ന പോലെ വരുമ്പോൾ ചോദിക്കും, ഈ സെലിബ്രിറ്റീസിന്റെ മക്കളെ മാത്രമാണോ പഠിപ്പിക്കുകയുള്ളൂ എന്നൊരു ചോദ്യം വരാറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു മേഖലയിൽ കുറച്ച് നാളായിട്ട് ആസ് എ കോസ്റ്റ്യൂം ഡിസൈനർ അല്ലെങ്കിൽ ആസ് എ കൊറിയോഗ്രാഫർ നമ്മൾ വർക്ക് ചെയ്യുന്നത് കൊണ്ടും ആ ഫീൽഡ് അറിയാവുന്നത് കൊണ്ടും ആ ഫീൽഡിലുള്ള ഒരു പരിചയം ഉള്ളത് കൊണ്ടുമാണ് നമുക്ക് അങ്ങനെ ഒരു ഒരു കോൺടാക്ട് കിട്ടുന്നത്. അതല്ലാതെ സെലിബ്രിറ്റീസിന്റെ മക്കളെ മാത്രം പഠിപ്പിക്കുന്നു എന്നുള്ള ഒരു ഒരു ഒരിക്കലും അങ്ങനെയല്ല. ഒരു ഒരു നൃത്ത അധ്യാപകന് അതൊരു ഒരു ക്രൈറ്റീരിയയെ അല്ല. പക്ഷെ ഇന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ കാലഘട്ടം അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം ഇന്ന് ഒരു കലാകാരന്റെ അവന്റെ കലയിലുള്ള കഴിവിനേക്കാൾ കൂടുതൽ അവൻ എത്ര ഫേമസ് ആണ്, അല്ലെങ്കിൽ അവൻ എത്ര ഫെയിം ഉണ്ട്, ഫേസ്ബുക്കിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, ഇൻസ്റ്റയിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ആളുകൾ നോക്കുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ട് നമ്മൾ ഇതുമെല്ലാം, പിന്നെ ഈ പറഞ്ഞത് മാതിരി ഇപ്പം വേൾഡ് റിനൗണ്ട് ഡാൻസർ ആണ് ഗുരു പത്മ സുബ്രഹ്മണ്യം, അവര് നൃത്തത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻസ് എത്രയാണ് എന്നുള്ളതും അതിന്റെ ഒരു വാല്യൂ എന്താണെന്നുള്ളതും നൃത്തം വളരെ നന്നായിട്ട് അഭ്യസിക്കുന്ന അല്ലെങ്കിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പം എവിടെയോ ഞാനൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ വായിച്ചതാണ്, അത് പത്മ സുബ്രഹ്മണ്യം അങ്ങനെയുള്ള വളരെ റിച്ച് ആയിട്ടുള്ള അദ്ദേഹം, അവരുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അല്ലെങ്കിൽ ആ ഫാമിലി ആണെങ്കിലും വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അങ്ങനെ ഒരു ഫാമിലിയിൽ ജനിച്ചത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു 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 ലെവലിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം എന്റെ ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ എന്റെ ഒരു കാഴ്ചപ്പാടിൽ, എന്റെ ഒരു ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, അത് അവരങ്ങനെ ജനിച്ചാലേ അവരുടെ ജീവിതത്തിൽ അവരെ നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ദൈവം കൽപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് അതിന്റെ ഒരു രീതിയാണ്, അത് നമുക്കൊരിക്കലും അതിനെ, അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്, അവർക്ക് കഴിവല്ല അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളാണ് അതിന് മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പേഴ്സണലി ഞാൻ അതിനെ നിഷേധിക്കും. കാരണം ഓരോ കാരണ ജന്മങ്ങളാണ്, ഓരോരുത്തരും ജനിക്കുന്നത് ഓരോരോ കാരണങ്ങൾ അല്ലെങ്കിൽ ഓരോരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആസ് എ ടീച്ചർ, ഒരു ഒരു ടീച്ചർ എന്നുള്ള രീതിക്ക് എനിക്കൊരിക്കലും ഒരു സെലിബ്രിറ്റി കുട്ടിയാണ് അതുകൊണ്ട് ഒരു കൂടുതൽ ഇത് കൊടുക്കണം എന്നുള്ളതല്ല. പക്ഷെ അവരിലൂടെ കല എന്ന് പറയുന്നത് എനിക്കെന്താണോ അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വഴി അവർക്കുള്ള ഈ പറയുന്ന ഒരു ഒരു ഫെയിം അത് ലോകത്തിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരും. അപ്പം എന്റെ ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഈ ഒരു രീതിയിലാണ്. പിന്നെ എന്റെ ഒരു ടീച്ചിങ് മെത്തഡോളജി ആണെങ്കിലും ഞാൻ സാധാരണ കണ്ടുവരുന്ന ഒരു ഒരു ടീച്ചിങ് സ്റ്റൈലിൽ നിന്ന് കുറച്ചും കൂടി മാറിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അത് എനിക്ക് കലയോടുള്ള, കാരണം ഇന്ന് സമൂഹത്തിൽ എപ്പോഴും ഈ പറയുന്ന ഒരു കാഴ്ചപ്പാടുകളെല്ലാം, സത്യം പറഞ്ഞ ഞാൻ ആർഎൽവിയുടെ കാര്യം പറഞ്ഞിട്ടാണ് തുടങ്ങിയത്, ആർഎൽവിയിലേക്ക് വന്നതിന് ശേഷമാണ് കലയോടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ മാറിയത്. കാരണം അത്രയും വർഷം നൃത്തം പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാകുന്നത് ആർഎൽവിയിൽ വന്നതിന് ശേഷമാണ്. അവിടുത്തെ ഗുരുക്കന്മാരും അവിടുത്തെ പഠിപ്പിക്കുന്ന രീതിയും ഒക്കെ പലപ്പോഴും ഇങ്ങനെ ഞാൻ ആർഎൽവിയിൽ ചേരുന്ന ആ ഒരു സമയത്ത്, ചേരാൻ വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആർഎൽവിയിൽ പഠിച്ച പല മുൻ കാലങ്ങളിൽ പഠിച്ച പലരും വന്ന് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോനെ ആർഎൽവിയിൽ ചേരരുത്, നീ ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം നിന്റെ വെറുതെ കളയും, അതുകൊണ്ട് ചേരരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളവരുണ്ട്. പക്ഷെ ഞാൻ അവരെയും കുറ്റം പറയുന്നില്ല, കാരണം അവര് പഠിച്ച കാലഘട്ടത്തിൽ അതിനുള്ള ഒരു സാഹചര്യമേ ആ കോളേജിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അതല്ല, ആ കോളേജില് വളരെയധികം ഫെസിലിറ്റീസ് ഉണ്ട്. പഠിക്കണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ അവിടെ പോയാൽ, ആ ഒരു ആഗ്രഹം വേണം, ആ ഒരു ആഗ്രഹത്തോടുകൂടി പോയാൽ ആർഎൽവിയിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് പഠിച്ചിറങ്ങാൻ പറ്റും. അതൊരു പിന്നെ ആ ഒരു കോളേജിന്റെ ഒരു അന്തരീക്ഷം, കലയെ ഇഷ്ടപ്പെടുന്ന ഒരു ആള് അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിക്ക് അവിടെ വന്നാൽ, അവിടെ രാവിലെ
പുനത്രേശന്റെ മണ്ണിലാണ് ആ കലാലയം പ്രവർത്തിക്കുന്നത്. അവിടെ രാവിലെ വന്നാൽ പുനത്രേശന്റെ ഒരു ഒരു പ്രയർ കഴിഞ്ഞാൽ നമ്മൾ ആ കോളേജിന്റെ ഒരു പരിസരത്ത് കൂടി നടന്നാൽ ഒരു സൈഡില് വോക്കൽ മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുകളിൽ വീണയായിരിക്കും. അതിന് തൊട്ട് സൈഡിലായിട്ട് ആർട്ടിലെ വിദ്യാർത്ഥികൾ അവരുടെ വരകളും അവരുടെ ചിത്രരചനയും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളുമായിട്ട് അവർ പോകും. താഴെ ഇപ്പുറ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഹിനിയാട്ടമാണെങ്കിലും ഭരതനാട്യം ആണെങ്കിലും അതിന്റെ അപ്പുറത്ത് കഥകളി ആണെങ്കിലും ചെണ്ടയും മദ്ദളവും ഇതെല്ലാമായി കലാകാരന്മാരുടെ ഒരു ലോകമാണ്. അത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാല് RLV എന്ന് പറയുന്ന ഒരു വികാരമാണ്. അപ്പൊ അത് RLV കല എന്താണ് എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ കല എന്താണെന്ന് കാണിച്ചു തന്നതിൽ എന്റെ ജീവിതത്തിൽ RLV കോളേജിന് വളരെയധികം ഒരു പങ്കുണ്ട്. പിന്നെ ചെറുത് മുതൽ തന്നെ ഞാൻ ബാലസംഘം എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു സംഘടനയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ആ സംഘടനയില് വേനൽത്തുമ്പി എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു ക്യാമ്പ്, അവിടെ ഈ നൃത്തം നാടകം സംഗീതം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെ നാടകവുമായിട്ട് പരിചയപ്പെടാൻ അല്ലെങ്കിൽ നാടകം എന്താണ്, നാടകത്തിലൂടെ നമുക്ക് എന്താണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നാടകം എന്ന് പറയുന്ന കല സമൂഹവുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു തോട്ട് ചെറിയ കാലം മുതലേ വന്നതുകൊണ്ടാകാം കല എപ്പോഴും കല അല്ലെങ്കിൽ കലാകാരൻ എപ്പോഴും സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം എന്ന് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ചിലപ്പോൾ അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. ഞാൻ പഠിക്കുന്ന കല സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. അപ്പൊ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പഠിക്കുന്നത് ഭരതനാട്യമാണ്, ഭരതനാട്യത്തിലൂടെ നിങ്ങൾക്ക് സമൂഹത്തിന് നന്മ വരുത്തുന്ന എന്ത് ചെയ്യാൻ പറ്റും. ആദ്യം ഇതും എന്റെ മനസ്സിലും ഇതൊരു ചോദ്യചിഹ്നമായിരുന്നു, എന്ത് ഞാൻ ചെയ്യും ഭരതനാട്യം എന്ന് പറയുന്ന, ശരിയാണ് 200-2000 വർഷങ്ങളോളം പഴക്കമുള്ള ഒരു കലാരൂപമാണ്, പക്ഷെ ആലോചിക്കേണ്ടത് ഇന്നും ആ കലാരൂപം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു, ഇന്നും അത് നിലനിൽക്കുന്നു. അപ്പൊ എന്തൊക്കെയോ അതിൽ ഉള്ളത് കൊണ്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്, പക്ഷെ എന്തുകൊണ്ട് അത് ഈ പറയുന്ന പോലെ കൂടുതലും ആളുകളിലേക്ക് എത്തുന്നില്ല, ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെയാണ് എന്നെ കുറിച്ച് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്. പിന്നെ പലപ്പോഴും ഒരു ഭരതനാട്യത്തിൽ ഇപ്പൊ ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരുന്ന സമയത്തും PG ഫിനിഷ് ചെയ്തു, അപ്പോഴൊക്കെ പലപ്പോഴും നമ്മളോട് ചോദിക്കും എന്താ ചെയ്യുന്നത്, അപ്പൊ ഞാൻ BA ചെയ്യുകയാണ് അല്ലെങ്കിൽ BA കഴിഞ്ഞ് MA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്താ പഠിക്കണേ, അപ്പൊ BA ഭരതനാട്യം, അല്ലെങ്കിൽ ഭരതനാട്യത്തിൽ എന്താ പഠിക്കാനുള്ളത്, അപ്പൊ ഭരതനാട്യത്തിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പല ടെക്സ്റ്റുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താവും, നമ്മളെങ്കിൽ ഭരതനാട്യം ആർട്ടിസ്റ്റ് ആവും, അല്ലെങ്കിൽ ഭരതനാട്യം ആർട്ടിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഭരതനാട്യം ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ആദ്യമൊക്കെ ഇത് ചോദിക്കുമ്പോൾ നമ്മളെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഈ എന്താണ് ഇത് ഇങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ പിന്നീട് ആ ചോദ്യത്തെ തന്നെ എന്റെ മനസ്സിലേക്ക് ഇട്ടപ്പോ എനിക്ക് തന്നെ മനസ്സിലായി ഇത് ചോദ്യത്തിന്റെ തെറ്റോ അല്ലെങ്കിൽ ചോദിക്കുന്നവരുടെ തെറ്റോ അല്ല. കാരണം ഒരു MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ഈ ചോദ്യം സമൂഹം ചോദിക്കില്ല, നിങ്ങൾ MBBS കഴിഞ്ഞ് എന്താവും എന്ന് ചോദിക്കില്ല. LLB പഠിക്കുന്ന ഒരാളോടും ഇതേ ചോദ്യം ചോദിക്കില്ല, അല്ലെങ്കിൽ IASനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഒരു ടീച്ചിങ് കോഴ്സിന് പഠിക്കുന്ന ആളോട് പോലും ചോദിക്കില്ല നിങ്ങൾ എന്താവാനാണ് ഇത് പഠിക്കുന്നത്. പക്ഷെ കലാകാരൻ അല്ലെങ്കിൽ ഇതുപോലൊരു കോഴ്സ് പഠിക്കുന്ന ഒരു കലാകാരനോട് ചോദിക്കും നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതെന്തുകൊണ്ടെന്നാൽ കലാകാരൻ എന്താണ് സമൂഹത്തിന് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത് സമൂഹത്തിൽ വ്യക്തമല്ല. ആ വ്യക്തത നമ്മൾ എങ്ങനെ വരുത്തും, അവിടെയാണ് ഈ എനിക്ക് എന്റെ ഒരു ആർട്ട് ഫോമിലൂടെ പല കാര്യങ്ങളും ചെയ്യണം, ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ എനിക്കൊരു ഭാഷയുണ്ട്, ഭരതനാട്യമാണ് എൻ്റെ ഭാഷ, ഈ ഭാഷയിലൂടെ സമൂഹത്തിന് നല്ലത് വരുത്തുന്ന അല്ലെങ്കിൽ സമൂഹത്തിലെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചോദ്യം ചെയ്യും എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ. അപ്പം ഇന്നിപ്പോ എന്റെ മനസ്സിൽ എന്റെ PG പഠനത്തിന് ശേഷം ഡാൻസിൽ കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്, കുറെ പ്രൊഡക്ഷൻസ് ആയിട്ടും പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതെല്ലാം ഭരതനാട്യത്തിലൂടെ എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ചോദ്യം വന്നപ്പോ ഡിഗ്രി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് സിലബസിൽ നാട്യശാസ്ത്രം പഠിക്കാനുണ്ട്. അപ്പൊ നാട്യശാസ്ത്രത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ, ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നത് നാട്യം എന്ന് പറയുന്നത് സൃഷ്ടിച്ചത് അന്നുണ്ടായിരുന്ന, അതിന്റെ ഒരു മിത്തോളജി പറയുമ്പോൾ പറയുന്നത് അന്നുണ്ടായിരുന്ന 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവ്വവേദം, ഈ 4 വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാതെ വരികയും
അങ്ങനെ മനസ്സിലാകാതെ വന്നപ്പോൾ സാധാരണ ജനങ്ങൾ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോവുകയും ഈ ഒരു കാരണം കൊണ്ട് ലോകത്തിൽ തിന്മയുടെ അളവ് കൂടി വരികയും ചെയ്തപ്പോൾ ദേവന്മാരെല്ലാവരും കൂടി ബ്രഹ്മാവിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, അതായത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആളുകൾക്ക് അത് മനസ്സിലാവുന്നില്ല, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അപ്പൊ അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഈ നാല് വേദങ്ങളുടെയും എസൻസിനെ എടുത്തുകൊണ്ട് പഞ്ചമ വേദം എന്ന് പറയുന്ന നാട്യവേദത്തിനെ ബ്രഹ്മാവ് ഉണ്ടാക്കി, അതിനെ ഫോളോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യാനായിട്ട് നമ്മുടെ മുനിമാരുടെ കയ്യിലേക്ക് ഇത് കൊടുത്തു. അങ്ങനെയാണ് ഭരതമുനിയുടെ കയ്യിൽ നാട്യശാസ്ത്രം നാട്യവേദം കിട്ടുന്നതും അതിനെ റെഫർ ചെയ്തുകൊണ്ട് ഭരതമുനി നാട്യശാസ്ത്രം എഴുതി എന്നുമാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാതെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു വേദം സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ആ വേദത്തിൽ നിന്ന് നാട്യത്തെ സൃഷ്ടിക്കാനായിട്ട്. അപ്പൊ അതിന്റെ ഒരു കാരണം എന്താണ്? സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ നാട്യശാസ്ത്രത്തെ ഫോളോ ചെയ്യുന്ന ഈ പറയുന്ന ക്ലാസിക്കൽ കലാരൂപങ്ങൾ സത്യത്തിൽ ഈ ഒരു കാര്യത്തിനല്ലേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ആ മനസ്സിലാകാൻ വേണ്ടിയാണ്, കാരണം നമ്മളൊരു കാര്യം ഡയറക്റ്റ് പറയുന്നതും അതിനെ ഒരു ഒരു കലാരൂപത്തിന്റെ ഫോമിൽ പറയുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പം വെറുതെ ഒരാളിരുന്ന് സംസാരം അതാണല്ലോ ഒരു ഒരു പ്രാസംഗികനും സാധാരണ ഒരാളും തമ്മിലുള്ള വലിയ വ്യത്യാസം. പ്രാസംഗികൻ അത് പ്രസംഗിക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് മനസ്സിലാകുന്ന രീതിയിൽ വളരെ നർമ്മം ചേർത്തിട്ടോ അല്ലെങ്കിൽ പല രീതിയിൽ അതിനെ ആകർഷണീയമാക്കിക്കൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത്. അതാണ് ആ കല, സംസാരത്തിലുള്ള അദ്ദേഹത്തിന്റെ കല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ നാട്യശാസ്ത്രത്തിൽ ഈ പറയുന്ന നാട്യം സൃഷ്ടിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാൻ ഇന്നത്തെ ഈ ശാസ്ത്രീയ കലാരൂപങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നൊരു തോട്ട് മനസ്സിലേക്ക് വരികയും ഡിഗ്രി ഒരു സെക്കൻഡ് ഇയർ ആയപ്പോ തൊട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുകയും ഇതിന്റെ ഒരു ചോദ്യം ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഒരു ഡെസർട്ടേഷൻ ഫൈനൽ ഒരു ഡെസർട്ടേഷൻ ചെയ്യാനുണ്ട്. അപ്പൊ അന്ന് ഞാൻ എടുത്ത ടോപ്പിക് ഇത് തന്നെയായിരുന്നു. ആ ടോപ്പിക്കിന്റെ ഒരു 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 അത് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല, എന്റെ മനസ്സിലുള്ള ഒരു സംശയത്തെ ദൂരീകരിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. അന്ന് അതിനുവേണ്ടി എനിക്ക് നമ്മുടെ ഡോക്ടർ രാജശ്രീ വാര്യർ, അതുപോലെ തന്നെ ഗോപിക വർമ്മ, ഡോക്ടർ നീന പ്രസാദ് ഇവരോടൊക്കെ എനിക്ക് എൻ്റെ ഒരു ഈ ഒരു സംശയത്തെ അവരോട് ചോദിക്കാനും അവരിൽ നിന്നൊക്കെ വളരെയധികം നല്ല നല്ല റെസ്പോൺസ് കിട്ടാനുമുള്ള ഒരു ഒരു ഭാഗ്യം കൂടി ഉണ്ടായി. അപ്പൊ അന്ന് മുതൽ രാജശ്രീ ചേച്ചി, ഡോക്ടർ രാജശ്രീ വാര്യർ ചേച്ചിയുമായിട്ടുള്ള ഒരു 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 മാനസികമായിട്ടുള്ള ഒരു വളരെ വലിയൊരു അടുപ്പം. ഇന്നും ഞാൻ എൻ്റെ ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു ഒരു വ്യക്തിയാണ്. ഇടയ്ക്ക് സംസാരിക്കാറുണ്ട് ചേച്ചിയോട്. പക്ഷെ ചേച്ചിയുടെ പല ഇന്റർവ്യൂസിൽ നിന്നും എന്റെ മനസ്സിൽ തോന്നുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ എനിക്ക് കിട്ടണതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ചേച്ചിയും നൃത്തത്തെ കാണുന്ന ഒരു രീതി വളരെ വ്യത്യാസമുള്ളതാണ്, ചേച്ചി എടുക്കുന്ന ടോപ്പിക്കുകളിലാണെങ്കിലും എല്ലാം. അപ്പൊ എനിക്ക് ആസ് എ ഡാൻസർ അല്ലെങ്കിൽ ആസ് എ ഭരതനാട്യം ഡാൻസർ അല്ലെങ്കിൽ ഒരു ഭരതനാട്യം കൊറിയോഗ്രാഫർ എന്നുള്ള രീതിയിൽ എന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ എന്റെ നൃത്ത ഭാഷയെ എനിക്ക് കൊണ്ടുവരാൻ പറ്റണം. അതിന് പല 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 ഘടകങ്ങളുണ്ട്, കാരണം ഇത് മനസ്സിലാകാതെ പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെയെല്ലാം എങ്ങനെ ദൂരീകരിച്ചുകൊണ്ട് എന്നാൽ ആ നൃത്തത്തിന്റെ ശൈലിയെ, അപ്പൊ പലപ്പോഴും എന്നോട് പല ആർട്ടിസ്റ്റുകളും ചോദിച്ചതാണ് ഭരതനാട്യത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ട്രഡിഷൻ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ട്, നിങ്ങൾ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ അതിനെ അതിനെ മാറ്റേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നോട് എനിക്ക് അവരോടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാല് ഒരു 10 വർഷം വേണ്ട 5 വർഷം മുമ്പ് ചെയ്തിരുന്ന ഭരതനാട്യമാണോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്? അല്ല. ഇനി 5 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഈ ഭരതനാട്യമാണോ ചെയ്യാൻ പോണത്? അതുമല്ല. മാറ്റം എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ആ ഒരു മാറ്റത്തെ, ആ മാറ്റം എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ട്രഡീഷൻ ഒരു ദിവസം രാവിലെ 11 മണിക്ക് ഉണ്ടായ ഒരു സംഭവമല്ല, അതിന് ഒരു കല എന്നുള്ള രീതിയിൽ അതിന് അതിൻ്റെതായിട്ടുള്ള കുറെ മാനദണ്ഡങ്ങളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. എങ്കിൽ മാത്രമേ ഇന്നും, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാല് സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് ആളുകളുടെ ഇടയിൽ ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ളത് എന്തുകൊണ്ടാ? സിനിമ എന്ന് പറയുന്നത് ആളുകൾക്ക് അത്രയും മനസ്സിലാകുന്നുണ്ട്. കാണുന്ന ഒരു കാര്യം അവരൊരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ സ്ക്രീനിൽ കാണുന്ന ഒരു കാര്യത്തെ അവർക്ക് വളരെയധികം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് സിനിമയും സിനിമാ താരങ്ങളും ഒക്കെ ഇത്രയധികം ഇൻഫ്ലുവൻസ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ
കച്ചേരി ചെയ്യുന്ന കർണാടക സംഗീതത്തിലെ കർണാട്ടിക് കച്ചേരി ചെയ്യുന്ന സംഗീതജ്ഞന്മാരെയും ഭരതനാട്യവും മോഹിനിയാട്ടവും കച്ചേരി ചെയ്യുന്ന നർത്തകിമാർക്കും ഇതുപോലെ തന്നെ ഒരു പദവി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് സമൂഹത്തിലെ മെജോറിറ്റി ആളുകൾക്കും അത് ആസ്വദിക്കാനുള്ള ഒരു ഐക്യു അല്ലെങ്കിൽ ഒരു കഴിവ് ഉണ്ടായിരുന്നു. ഇന്നത്തെ സമൂഹം മാറി അല്ലെ. നമ്മളിപ്പോ ഇന്ന് നമ്മുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈലില് വിരൽ കുത്തി നമ്മൾ ചെയ്യുന്ന ഒരു സമയ ചുരുക്കത്തിലേക്ക് നമ്മൾ വന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കലയും മാറണം. ഇപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കോവിഡ് സാഹചര്യത്തിലൊക്കെ കലയുടെ എന്താ പറയാ, മൊബൈലിന് വേണ്ടി അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന നർത്തകർ പോലും ഇന്ന് ലൈവായിട്ട് മൊബൈലിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പേജില് ഇൻസ്റ്റാ പേജിലൊക്കെ കോൺസേർട്ട് ചെയ്യാണ്. അപ്പൊ കാലം മാറുന്നതിനനുസരിച്ച് കലയുടെ ആ ഒരു ഗതി മാറും. അതൊരിക്കലും അതിന്റെ ട്രഡീഷനെ ബ്രേക്ക് ചെയ്യുന്നതല്ല. അപ്പൊ ഈ ഒരു തോട്ട് വെച്ചിട്ട് എനിക്ക് എന്റെ കലയെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടാണ്. ആസ് എ ഡാൻസർ എന്റെ ഒരു വലിയൊരു ഡ്രീമും അത് തന്നെയാണ്. അപ്പൊ ആസ് എ ഡാൻസർ അല്ലെങ്കിൽ ആസ് എ കൊറിയോഗ്രാഫർ എന്റെ കുറെ സ്വപ്നങ്ങൾ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടിയാണ് ഭാവധർമ്മി എന്ന് പറയുന്ന എന്റെ ഒരു ഡാൻസ് ട്രൂപ്പ് ഞാൻ ഫോം ചെയ്യുന്നത്. അതിപ്പോ ഒരു 5 വർഷം ഞാൻ ഡിഗ്രി തുടങ്ങിയ സമയത്താണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത് അതിന്റെ ഒരു തുടക്കം ഞങ്ങൾ ആദ്യം മനോരമയുടെ തന്നെ ഒരു ട്രിവാൻഡ്രത്ത് വെച്ച് നടന്ന ഒരു ഒരു ഷോയിലായിരുന്നു. സ്വസ്തി എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അന്ന് ആ പ്രോഗ്രാമിന് ഫസ്റ്റ് ഒരു ഐറ്റം ഇൻവോക്കേറ്ററി പീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെന്നത്. അപ്പൊ അന്ന് ഞാൻ വർക്ക് ചെയ്തത് നമ്മുടെ ഗായകനായിട്ടുള്ള വിധു പ്രതാപ്, വിധുചേട്ടന്റെ ഭാര്യ ദീപ്തി വിധു പ്രതാപ്, ചേച്ചി നർത്തകിയാണ്, രാജശ്രീ ചേച്ചിയുടെ ശിഷ്യയാണ്. അപ്പം ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഭാവധർമ്മി എന്നുള്ള ഒരു ട്രൂപ്പിന്റെ പേരിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പൊ ചേച്ചിയുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും വളരെയധികം എനിക്ക് എന്താ പറയാ, ഒരു നല്ല നല്ല ഓർമ്മകൾ തന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ചേച്ചി ആദ്യം ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു ചേച്ചിയും എന്റെ എന്റെ അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെയധികം ഒരു സന്തോഷം എപ്പോഴും ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. കാരണം നൃത്തത്തിലൂടെ പുതിയതായി എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും എപ്പോഴും നമ്മൾ ആ ഒരു നോർമൽ ആ ഒരു ക്ലീഷെ ടൈപ്പിൽ നിന്ന് മാറണം എന്നുള്ള ഒരു ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചിന്തയുള്ള ഒരാളാണ്. അപ്പൊ അന്ന് ഞങ്ങൾ ഇതുപോലെ തന്നെ ചേച്ചിയും ഞങ്ങളൊരു 8 ഡാൻസേഴ്സാണ് മെയിൽ ഡാൻസേഴ്സ് RLV തന്നെ ഉണ്ടായിരുന്ന എന്റെ കൂടെ പഠിച്ചത് അല്ലെങ്കിൽ എന്റെ ജൂനിയർ ആയിട്ട് പഠിച്ചിരുന്ന കുട്ടികളെ വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അന്ന് അതിന്റെ ഷോ ഡയറക്ട് ചെയ്തിരുന്നത് നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള മഞ്ജു പിള്ളയാണ്. അപ്പൊ മഞ്ജു പിള്ള ഇതുപോലെ തന്നെ നമ്മള് ചേച്ചി ഇങ്ങനെ പറഞ്ഞു ക്ലാസിക്കലാണ്. അപ്പൊ ക്ലാസിക്കൽ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോ ക്ലാസിക്കൽ വേണ്ട എന്ന് വെച്ചാൽ പറഞ്ഞു അല്ല, ആളുകൾക്ക് അത് അത്രയ്ക്ക് സുഖകരമാവില്ല, അങ്ങനെ ഇതൊരു വലിയ സ്റ്റേജ് ഷോ ആണ്, അപ്പൊ അതുകൊണ്ട് ക്ലാസിക്കൽ ചെയ്താൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോ ദീപ്തി ചേച്ചി പറഞ്ഞല്ല ഞാൻ ക്ലാസിക്കൽ ചെയ്യുള്ളൂ. പിന്നെ ദീപ്തി ചേച്ചി ആ ഒരു ഇതിന്റെ ഒരു മെമ്പർ ആയതുകൊണ്ടല്ല അത് അത് ചെയ്യണം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് അവസാനം കുറെ ഒരു ഡിസ്കഷന് ശേഷം അവർ പറഞ്ഞു ശരി ക്ലാസിക്കൽ ചെയ്തോളൂ, പക്ഷെ 5 മിനിറ്റിൽ കൂടാൻ പാടില്ല, പിന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം കൊറിയോഗ്രഫി എന്നൊക്കെയുള്ള രീതിയിൽ കുറെ നിബന്ധനകൾ നമുക്ക് തന്നു. ശരി നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മളത് ചെയ്യുകയും ഒരു ദൈവീസ്തുതി തന്നെയാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്ത് നമുക്ക് കാണിക്കാൻ പറ്റും അല്ലെങ്കിൽ സമൂഹത്തിൽ നമുക്ക് ഒരു മാറ്റം വരുത്താൻ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു മെസ്സേജ് കൊടുക്കാൻ നമുക്ക് എന്ത് പറ്റും, ആ ദൈവീസ്തുതിയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് പാർവതി ദേവിയുടെ ഒരു കഥയാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പം പാർവതി ദേവി കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് രക്തഭീജൻ എന്ന് പറയുന്ന അസുരന്റെ കിങ്കരന്മാർ വരികയും ദേവിയെ ദേവിയുടെ സൗന്ദര്യത്തിൽ ആകർഷിതരാകുകയും ദേവിയെ ആക്രമിക്കാൻ വേണ്ടി വരികയും ആദ്യം പേടിച്ചു നിന്ന ദേവി പിന്നീട് ദേവിയുടെ ഉഗ്രരൂപമായിട്ടുള്ള കാളി രൂപത്തിലേക്ക് മാറി ഇവരെ എല്ലാവരെയും സംഹരിക്കുന്നതാണ് ആ ഒരു മിത്തോളജി, ആ ഒരു കഥ. അത് നമുക്ക് സമൂഹത്തിലേക്ക് എങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റും? സ്ത്രീകൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം പിഞ്ചു കുഞ്ഞുങ്ങളെ തുടങ്ങി പ്രായമായ സ്ത്രീകളെ പോലും വെറുതെ വിടാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള വാർത്തകൾ ഒരു ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ പലപ്പോഴും നമുക്ക് വളരെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നമ്മൾ ഇതിൽ എങ്ങനെ നമുക്ക് നമ്മളെങ്ങനെ പ്രതികരിക്കും? അപ്പൊ ഇതിൽ ഞാൻ അതിൽ കൊറിയോഗ്രാഫി ചെയ്തിരുന്നത്
പാർവതി ദേവിയുടെ ഈ കഥ അറിയാവുന്ന ഒരാൾ കണ്ടാൽ ആ അത് പാർവതി ദേവിയാണ്, അസുര കിങ്കരന്മാരാണ് വരുന്നത്, ദേവിയുടെ കാളി രൂപമാണ് എന്നുള്ള എല്ലാം മനസ്സിലാവും. അത് മനസ്സിലാക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീ വെറുതെ കുളിക്കാനായിട്ട് വരുന്നു, കുളിക്കാൻ വരുന്ന സമയത്ത് നാല് അസുരന്മാർ വരുന്നു, അസുരൻ എന്നല്ല ഒരു നാല് ആളുകൾ വരുന്നു, അവര് ദേവീനെ നോക്കുന്നു, ആ ദേവിയുടെ സൗന്ദര്യം കാണുന്നു, ദേവീനെ ആക്രമിക്കാനായിട്ട് വരുന്നു. ആദ്യം ആക്രമിക്കാൻ വരുന്ന ദേവി ആ ഒരു പെൺകുട്ടി പേടിക്കുന്നു. പക്ഷെ ഇവരെല്ലാരും കൂടി ഒരുമിച്ച് ആക്രമിക്കാൻ വരുന്നു. അവസാനം ആ പെൺകുട്ടി തന്നെ മനസ്സിലാക്കണം, ഇനി പേടിയല്ല എനിക്ക് വേണ്ടത്, എന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ എന്നെ കൊണ്ട് ഇതിനെ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രതികരിക്കുക എന്നുള്ളതാണ് അവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ അവിടെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം ഇതിന്റെ ഇത് തുടങ്ങുന്ന സമയത്ത് ഈ ഐറ്റത്തിന് മുമ്പ് ഒരു രണ്ട് മിനിറ്റ് ഞാൻ എടുത്തിട്ട് ആ രണ്ട് മിനിറ്റില് എന്താണ് ഈ കഥ എന്നുള്ളത് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു, അതിന്റെ ഈ ഒരു വേർഷനും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഐറ്റം കാണുന്നതിന് മുമ്പ് തന്നെ ആളുകളിലേക്ക് നമ്മൾ ഈ ഒരു മെസ്സേജ് കൊടുത്തു, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഇത് കാണുന്ന വ്യക്തി ചിലപ്പോ ഈ പാർവതി ദേവി എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ അവിടെ കണ്ടെന്ന് വരില്ല, അയാൾ ചിലപ്പോൾ ഒരു സ്ത്രീയെ ആയിരിക്കും അവിടെ കാണുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ചിന്തകളിലൂടെ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഈ 2000 വർഷം പഴക്കമുള്ള ഈ ഒരു ആർട്ട് ഫോമിനെ ഇന്നും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ പലരും ഇപ്പം നർത്തകിയായിട്ടുള്ള ശോഭന അവര് അതുപോലെയുള്ള അവരെല്ലാവരും പല പല പുതിയ ആശയങ്ങളെ എടുത്തുകൊണ്ട് അവര് ശ്രമിക്കുന്നുണ്ട്, പല രീതിയിൽ അതിനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആളുകൾ അതിനെ അതിന്റെ ട്രഡീഷൻ ബ്രേക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അതിനെ മാറ്റി നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുന്നില്ല, ചില ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ആ സ്വീകരിക്കുന്നവരത് സ്വീകരിക്കട്ടെ, കല ഇങ്ങനെ മാറിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഭാവധർമ്മിയിലെ കുറെ കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. പിന്നീട് ഭാവധർമ്മി വർക്ക് ചെയ്തത് കൂടെ അല്ലെങ്കിൽ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള സ്നേഹ ശ്രീകുമാറാണ്, മറിമായം ഒക്കെ ചെയ്യുന്ന, മറിമായം അതിലൊക്കെ ചെയ്യുന്ന, മണ്ഡോദരി എന്ന് പറയുന്ന കഥാപാത്രത്തെ ചെയ്യുന്ന സ്നേഹചേച്ചിയാണ്. സ്നേഹചേച്ചി എനിക്ക് നേരത്തെ തന്നെ പരിചയമുള്ള ഒരു കലാകാരിയാണ്. സ്നേഹചേച്ചിയും ഞാനും ഒക്കെ ഓട്ടംതുള്ളൽ പഠിച്ചത് കലാമണ്ഡലം പ്രഭാകരൻ മാഷ് എന്ന് പറയുന്ന മാഷിന്റെ കീഴിൽ തന്നെയാണ് ഓട്ടംതുള്ളൽ പഠിച്ചത്. പിന്നെ ചേച്ചിയും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ വേനൽത്തുമ്പി കലാജാഥകളിലെ ഒരു സാന്നിധ്യമായിരുന്നു. അപ്പൊ അങ്ങനെ നാടകങ്ങളൊക്കെ ചെയ്ത് ചേച്ചിയുടെ കൂടെയും ഉള്ള ഒരു പരിചയമുണ്ട്. ഇപ്പോഴും ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സമയത്ത് കോവിഡ് സമയത്തൊക്കെ നമുക്ക് കലാകാരന്മാർക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ ഈ റീസെന്റ് ആയിട്ട് യൂട്യൂബില് ഞാനും ചേച്ചിയും സ്വാസിക എന്ന് പറയുന്ന ആക്ട്രസും ചേർന്നിട്ട് ഒരു കൃഷ്ണ ദ മ്യൂസിക് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ചെയ്തിരുന്നു, ഒരു ചെറിയൊരു ഡാൻസ് പീസ് ചെയ്തിരുന്നു. മൂന്നുപേരും മൂന്ന് സ്ഥലത്തിരുന്ന് ഷൂട്ട് ചെയ്ത് അതിനെ ഒരുമിച്ചാക്കിക്കൊണ്ടൊക്കെയാണ് ചെയ്തത്. അതൊരു ഈ ഒരു സമയത്ത് വളരെയധികം സന്തോഷം കിട്ടുന്ന, സന്തോഷം നൽകിയ ഒരു 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 പ്രൊജക്റ്റ് ആയിരുന്നു അത്. അതിനുശേഷം ചേച്ചിയുടെ രണ്ടു മൂന്ന് വർക്കുകൾ കൂടി സ്നേഹചേച്ചിയുടെയും ശ്രീകുമാറേട്ടന്റെ അവരുടെ വർക്കുകൾ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഇനിയിപ്പോ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കാലഘട്ടം മാറി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ്, ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് കല മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് എന്താ പറയാ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. പിന്നെ ആസ് എൻ ആർട്ടിസ്റ്റ് ശ്രീലക്ഷ്മി ഗോവർദ്ധൻ എന്ന് പറയുന്ന ഫേമസ് ഒരു കുച്ചിപ്പുടി ഡാൻസർ ഉണ്ട്. അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആർട്ട് അല്ലെങ്കിൽ ഡാൻസ് ഇസ് എ ജലസ് മിസ്ട്രസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരിക്കലും എന്റെ ഒരു പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് കലയെ ഒരിക്കലും നമുക്ക് ഇങ്ങനെ സൈഡായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് വളരെയധികം അസൂയയുള്ള ഒരു വ്യക്തിത്വമാണ് കല അല്ലെങ്കിൽ നൃത്തം എന്ന് പറയുന്നത്. അവരെ നമ്മൾ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ മുമ്പോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അതിൽ നിന്ന് നമുക്കൊരു ഒരു സന്തോഷം നമുക്ക് ലഭിക്കുകയുള്ളൂ. കല ജീവിതത്തിന്റെ ഒരു ഭാഗമല്ല, കല ജീവിതമായിട്ട് വേണം കൊണ്ടുപോകാൻ എന്നാണ് എന്റെ ഒരു ഒരു എക്സ്പീരിയൻസിൽ നിന്ന്, ഈ ഒരു ചെറിയ കാലഘട്ടത്തിലെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. എങ്കിൽ മാത്രമേ ഒരു കലാകാരന് അതിൽ നിന്ന് ഒരു ഒരു മനസമാധാനം കിട്ടുള്ളൂ. പിന്നെ പറയും കലയ്ക്ക് ഭയങ്കര കുറെ പ്രശ്നങ്ങളുണ്ട്, ഇതേ പറഞ്ഞവരെ ഫിനാൻഷ്യലായിട്ട് നോക്കുമ്പോഴൊക്കെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ വരുന്നുണ്ടാകാം. പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്യാനും അതിനെയൊക്കെ മുമ്പോട്ട് പോകാനും കല നമുക്ക് തരുന്ന ഒരു ഒരു ഫ്രീഡം ഉണ്ട്. അപ്പൊ എന്റെ കൂടെ പ്ലസ് ടു ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞായിരുന്നു പ്ലസ് ടു ഇലക്ട്രോണിക്സ് ആണ് ഞാൻ പഠിച്ചത്. അപ്പൊ അത് അതിനുശേഷം ഐ ടി ഫീൽഡുകളിലും പല ഫീൽഡുകളിലും ഒക്കെ വർക്ക് ചെയ്യുന്ന പല സുഹൃത്തുക്കളും ഇന്ന് വിളിച്ചിട്ട് എന്നോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നീ കുറെ സ്ട്രഗിൾ ചെയ്തെങ്കിലും നീ ഇന്ന് ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ നീ ഒരു വർക്ക് ചെയ്യുമ്പോൾ നിനക്കതിനകത്ത് പൂർണ്ണമായിട്ടും മാനസികമായിട്ടൊരു സന്തോഷം കിട്ടുന്നുണ്ട്. ഞങ്ങൾ പഠിച്ചത് ഇതാണ്, ഞങ്ങൾ ഇത്ര ഇത്രയൊക്കെ ശമ്പളം മേടിക്കുന്ന ആളുകളാണ്, പക്ഷെ
ഞങ്ങളൊരു രണ്ട് മണിക്കൂർ ഞങ്ങളുടെ ലാപ്ടോപ്പിന് മുമ്പിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഇരുന്ന് കഴിയുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു മുഷിപ്പുണ്ട്, അത് നിങ്ങൾക്കില്ലല്ലോ. അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമാണെന്ന് പറയുമ്പോഴാണ് ഒരു ഒരു കലാകാരനായിട്ട് ജനിച്ചതിന്റെ ഒരു ഒരു സന്തോഷം അല്ലെങ്കിൽ അതൊരു അനുഗ്രഹമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ചിലപ്പോൾ ഒരു വർക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു രണ്ടര മിനിറ്റ് വർക്ക് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒരു ചെറിയ വീഡിയോ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ആഴ്ചത്തെ എഫേർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടാകാം. പക്ഷെ അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതൊരു കലാകാരന് അല്ലെങ്കിൽ കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ അതിന്റെ ഒരു സന്തോഷം മനസ്സിലാവുള്ളൂ. അപ്പൊ ആ സന്തോഷം മനസ്സിലാക്കാൻ കിട്ടിയ ഈ ഒരു ഒരു ജന്മം അതിനുവേണ്ടി തന്നെ മാറ്റിവെക്കണം. അതിനെന്റെ കൂടെ നിൽക്കുന്ന എന്റെ മാതാപിതാക്കളാണെങ്കിലും എന്റെ സുഹൃത്തുക്കളാണെങ്കിലും വളരെയധികം ചെറിയൊരു സുഹൃത്ത് വലയമുള്ള ഒരാളാണ്. പക്ഷെ ഉള്ള സുഹൃത്തുക്കൾ എന്നെ നല്ല രീതിയിൽ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. ജ്യേഷ്ഠൻ എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്ത് എന്നുള്ള രീതിയിലും ഒക്കെ എന്റെ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല സുഹൃത്തുക്കളാണ് എനിക്കുള്ളത്. അതും ഒരു 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 കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സുഹൃത്ത് സുഹൃത്ത് ബന്ധം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുക എന്ന് പറയുന്നതൊക്കെ വളരെയധികം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കലാകാരൻ എന്ന് പറയുന്നത് സമൂഹത്തോട് അത്രയും ചേർന്ന് നിൽക്കേണ്ട അല്ലെങ്കിൽ സമൂഹത്തോട് അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഒരു ഒരാളാണ്. അപ്പൊ അങ്ങനെ നിൽക്കാൻ എൻ്റെ ജീവിതത്തിൽ ഇനിയും എനിക്ക് അവസരമുണ്ടാകണം, അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അതിന് ഈശ്വര അനുഗ്രഹവും പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകണം എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. നമസ്കാരം. Thank you.